കുടുംബബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മൂടായിത്തോട്ടം കാതൃപ്പാപ്പന്റെ ഫാമിലിയുടെ ഒരു കുടുംബ സംഗമം, ഫാമിലി ഗെറ്റ് ടുഗദർ, ഓഗസ്റ്റ് 8-ാം തീയതി ഏജ് പാലസിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഫാമിലി, എന്റെ ഉപ്പുപ്പയുടെ ഉപ്പയുടെ മക്കളും പേരമക്കളും അങ്ങനെ മരുമക്കളൊക്കെ അടങ്ങിയ ഒരു വലിയ ഫാമിലി തീർക്കുകയാണ്. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയൊരു ഫാമിലിയാണ്. എത്ര ആളുകൾ ഉണ്ടാവും? 50, 100, 200, മാക്സിമം 300 അല്ലെ? ശരിക്കും പറഞ്ഞാല് 1432 ആളുകളോളം, അത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലി മീറ്റാണ് എച്ച് പാലസിൽ നടക്കുന്നത്. അതിന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട്. ഞാനിപ്പോ എന്റെ കേരള ടു ഈജിപ്റ്റ് സൈക്കിൾ യാത്രക്കിടയിൽ ബഹ്റൈനിലാണ്. പങ്കെടുക്കാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. എന്റെ എല്ലാവിധ ഭാവുകൾ അറിയിക്കുകയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഫാമിലി ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, കുടുംബബന്ധം മുറിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഏളാമയോട് സംസാരിച്ച് ആരിശം വെച്ചതൊക്കെ ക്ലിയർ ആയിട്ട് തിരിച്ചു വരുന്നപ്പോ അപ്പോ റസൂലുള്ള പറയുന്നുണ്ട്, അഹ്സൻ, വളരെ നന്നായി, ഇജ്ലിസ്, ഇരുന്ന് ഇരുന്നോ. കാരണം ഇന്ന റഹ്മത്ത, അള്ളാഹുവിന്റെ കാരുണ്യം, ലാ തൻസിർ, ഒരിക്കലും വർഷിക്കുകയില്ല, അലാ ഖൗമു ഫീഹിം ഖാത്തിയ റഹ്മ, കുടുംബം എന്ന് മുറിക്കുന്നയാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ആ സമൂഹത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുകയില്ല എന്നാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിയ റഹ്മ, കുടുംബമെന്ന് മുറിക്കുന്നയാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഖിസ്ലത്ത് റഹ്മ, കുടുംബബന്ധം പുലർത്തുക, അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ കൂടി മൂടായിത്തോട്ടം കാതൃപ്പാപ്പന്റെ ഫാമിലിയുടെ ഈ ഒരു കുടുംബ സംഗമത്തിന് എന്റെയും കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.